ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 4:50 ട്രെയിനിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. ഇപ്പോൾ പുലർന്നിട്ടുണ്ട്. അപ്പോൾ ആ പുലർച്ചെയുള്ള ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു വ്യൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബംഗാരപ്പേട്ട വൈറ്റ് ഫീൽഡ് അതിനൊക്കെ മുമ്പായിട്ട് ആ ഒരു സ്റ്റേഷൻസിനൊക്കെ മുമ്പായിട്ടുള്ള ആ ഒരു വ്യൂസ് ആണ് കേട്ടോ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. കാരണം ഇത് ആ വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ എനിക്ക് വിൻഡോ സീറ്റ് ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നോക്കിയിട്ടുള്ള ഈ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അത്രയും മുഞ്ചുള്ളൊരു കാഴ്ച നിങ്ങൾ കാണിച്ചു തരാതിരിക്കുന്നത് എങ്ങനെയാണ്? കണക്കണ്ടോ അത്ര മുഞ്ചുള്ള വ്യൂസ് അല്ലേ. അപ്പോഴത്തേക്ക് എൻ്റെ മോളും മുകളിൽ എഴുന്നേറ്റിരുന്നു. കാരണം 8 ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ട്രെയിൻ എത്തും കേട്ടോ. അപ്പം ഇറങ്ങാനായിട്ട് അവളും റെഡിയായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റേഷൻ വൈറ്റ് ഫീൽഡ് ആണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ എന്താണ് ഞങ്ങളുടെ സ്റ്റേഷനും വരും കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഉടനെ കമ്പകോട ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്നാണ് എൻ്റെ മോൾക്ക് പോകേണ്ടുള്ളത്. അപ്പോൾ അവൾ കയറിയ ബസ്സാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പിരിയാണ്. അപ്പം ആ ഒരു മൊമെൻറ്റ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞ അവൾ അതിനകത്ത് കയറി ഇരിപ്പുണ്ട്. കുറച്ച് സങ്കടമല്ലേ, അതപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ മോളെ പിരിഞ്ഞിട്ട് ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ നിന്നും വീണ്ടും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അതായത് ഇതുവഴിയാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോണത്. അപ്പോൾ ആ വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇതുവഴിയാണ് നമ്മൾ കയറുന്നത് കണ്ടോ. ഇതിലേക്ക് കൂടി ഇങ്ങനെ നടന്നു പോകും. നമ്മുടെ KSR കണ്ടോ, KSR ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത്. ഈ സ്റ്റേഷനിലെ ഹോട്ടലാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾ കോഫി കുടിക്കാറുള്ളത്. ഇത് റെയിൽവേ സ്റ്റേഷനിലൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് എപ്പോഴും എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. ഐ ലവ് KSR ബാംഗ്ലൂരു എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും ഫോട്ടോസ് എടുക്കാറുണ്ട് കേട്ടോ. ഇത് പിന്നെ ലഗേജൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വണ്ടി. പിന്നെ ഇത് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷന് വെളിയിലോട്ട് ഇങ്ങനെ നടക്കുന്ന ടൈമിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഞാനിതുവരെ അവിടെ നിന്നും കയറിയിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ നടന്നു വരുന്ന ടൈമിൽ നിറയെ ഓട്ടോക്കാരുണ്ട്. അപ്പോൾ ട്രാവലിങ്ങിനൊന്നും ഒരു പാടും ഇല്ല കേട്ടോ. പിന്നെ സ്ട്രീറ്റ് ഫുഡുണ്ട് നിറയെ. പിന്നെ ഇങ്ങനെ നടന്നു വരുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളിതാ ഈ കാണുന്നത്. ഓക്കെ, പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ വന്ന് ഒരു കോഫി വാങ്ങിച്ച് കുടിച്ചു. നല്ല കോഫി ആയിരുന്നു കേട്ടോ. അവിടെ ഉള്ളത് തന്നെ നെസ്കഫേയുടെ കോഫി ആയിരുന്നു. നല്ല സൂപ്പർ കോഫി ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു. അകത്ത് കയറി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് 2 hours വാലിഡിറ്റിയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ 4:50 വരെ പോസ്റ്റാണ് കേട്ടോ. അടുത്ത ട്രെയിനിനെ അപ്പോഴേ ഉള്ളൂ. അപ്പോൾ ഇനി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തെടുത്ത് ഇവിടെ നിൽക്കണം. ഇപ്പോഴുണ്ടല്ലേ, ഞാൻ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് കുറേ കുരങ്ങന്മാർ മോളിൽ കിടന്ന് കളിക്കുന്നു കേട്ടോ. ആ കുട്ടിക്കുരങ്ങനെ നിങ്ങൾ കണ്ടോ, അയ്യോ എൻ്റെ ക്യൂട്ടാണ്. കുറേ 4-5 പേരും ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വികൃതി കുട്ടന്മാരായിരുന്നു. എനിക്ക് കുട്ടിക്കുരങ്ങനെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട് അവിടെ ഇരുന്ന്. ഒരു വയറും വെച്ചിട്ട് എൻ്റെ ക്യൂടിന്ന് കാണിച്ചു കൂട്ടിയത്. പിന്നൊരു വലിയ കുരങ്ങ് വന്നപ്പോഴത്തേക്ക് ഇയാൾ പയ്യെ അവിടെ നിന്ന് മാറി വീണ്ടും അതിൻ്റെ അടുത്ത് തന്നെ വന്നു. പിന്നെ ഞാൻ ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. അവയെ കുട്ടിക്കുരങ്ങൻ കാണിക്കണം. ജോ ക്യൂട്ടായിരുന്നു കേട്ടോ. ഇവർ 4 കൂടി കിടന്ന് ഭയങ്കര കുരുത്തക്കേടായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. 4-5 പേരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം അവയെ അവരിങ്ങനെ നിരന്നിരിക്കുന്നത് കണ്ടോ. 4 കൂടി നിരന്നിരിക്കുന്നത്. പക്ഷേ ഈ 4 ഏറ്റവും വലിയ താരം എന്ന് പറയണത് 4 ആ കുട്ടിക്കുരങ്ങൻ അവനാണ് താരം. കണ്ടോ അവൻ്റെ കുരുത്തക്കേടായിരുന്നു കാണാൻ മൊത്തം രസം. അവനായിരുന്നു അവിടെ കിടന്ന് കംപ്ലീറ്റ് കുരുത്തക്കേടും കാണിച്ചിരുന്നത്. ബാക്കിയുള്ളവരെ കാട്ടിയും കാണാൻ നല്ല ചെയ്യല അവനെ കണ്ടുകൊണ്ടിരിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ താഴെ നല്ലൊരാളിങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്രതീക്ഷിതമായിട്ട് ഞാൻ കണ്ടത്. പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് നോക്കിയപ്പോഴുണ്ട് ഇയാളിങ്ങനെ കുണുങ്ങി കുണുങ്ങി നടന്നു പോണു. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇനി ഇവിടുന്ന് നേരെ നടന്നു പോണത് വെയിറ്റിംഗ് സ്റ്റേഷനാണ് കേട്ടോ. AC വെയിറ്റിംഗ് റൂമാണ്. അപ്പോൾ അവിടെ പോയി ഞാൻ അങ്ങ് ഇരിക്കും. ഇതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും വന്ന് അടുത്ത പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഒരു കോഫിയും കുടിച്ച് വീണ്ടും നമ്മുടെ വെയിറ്റിംഗ് റൂമിൽ തന്നെ പോയിരുന്നു. അങ്ങനെ വൈകുന്നേരമായി ലോക്കൽ ടിക്കറ്റും എടുത്ത് ട്രെയിനിലേക്ക് കയറാനുള്ള പോക്കാണ് കേട്ടോ.
ഇനി ട്രെയിനിനായിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ പിന്നോട്ടൊക്കെ കുറച്ച് ഞാനിങ്ങനെ ട്രെയിനിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നല്ല മഴയും പെയ്തു കേട്ടോ ആ സമയത്ത് തന്നെ. അപ്പോഴത്തേക്കും എൻ്റെ ട്രെയിൻ വന്നു, ഞാനതിൽ കയറിയിരുന്നു. ആ ടൈമിലും നല്ല മഴയായിരുന്നു പുറത്ത്. ഓക്കെ, അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് കൊല്ലം ശാസ്താംകോട്ട അതേപോലെ തന്നെ മൺട്രൂ തുരുത്തിന് ഇടയിലുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ കാരണം എൻ്റെ ട്രെയിൻ എത്താനായിട്ട് രാവിലെ 8 മണിയെങ്കിലും ആകും കൊല്ലത്ത് എത്തുമ്പോഴത്തേക്ക്. സോ അപ്പോൾ ആ ടൈമിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എനിക്ക് രസമല്ലേ കാണാനായിട്ട് നമ്മുടെ സ്വന്തം നാട്. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അതും ഇത്രയും നല്ലൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം വലിയ സന്തോഷമാണ് അത് കാണുന്നത് തന്നെ. പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ സ്ഥലത്തെത്തിയതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അത് വല്ലാത്തൊരു സന്തോഷവും കൂടിയാണ്. ഇനി കാരണം ഇനി രണ്ടുമൂന്ന്, അതായത് ഇനി പെരുന്നാട് മൺട്രോത്തിന് പെരുന്നാടും കൂടി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സ്റ്റേഷനെത്തും, എൻ്റെ സ്വന്തം കൊല്ലം എത്തും. ആ ടൈമിലും ഇവിടെ കൊല്ലം അടുക്കാറായപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ആ വ്യൂ ആണ് നിങ്ങൾ കാണുന്നൊക്കെ ഉണ്ട്, നല്ലതായിട്ട് മഴ പെയ്യാണ്. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ വീടെത്തിയിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ, കാരണം അവളങ്ങ് പോയി. ഒരു ദിവസത്തേക്കാണെങ്കിൽ കൂടിയും നല്ല രസമായിരുന്നു കേട്ടോ അവളോ ഉണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി. നല്ല മഴയായിരുന്നു കേട്ടോ വന്ന് ഇറങ്ങിയപ്പോഴും. പക്ഷെ മഴ തീരുന്നത് വരെയൊന്നും ഞാൻ കാത്തുനിന്നില്ല, ഞാൻ അപ്പോഴേ ബസ് പിടിച്ച് നേരെ ഇനി വീട്ടിലേക്ക് എത്തി. സോ അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ ഒരുപാട് കാഴ്ചകളൊന്നും ഈ വ്ളോഗിൽ ഇല്ലായിരുന്നു. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യില്ലേ വ്ളോഗ്. അപ്പം ഇത് എനിക്ക് എന്താണ് വീഡിയോ ഓൺ ചെയ്ത് എടുക്കുന്നതൊക്കെ എനിക്ക് കുറച്ച് പാടായിരുന്നു. സോ അതുകൊണ്ട് വളരെ കുഞ്ഞു കുഞ്ഞു ഇതൊക്കെ മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. ബൈ ബൈ.